ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തിക്ക് നേരെ എന്തിനാണ് ഇവരിങ്ങനെ തിരിയുന്നത്? മോഹൻലാൽ സ്റ്റേറ്റ് അവാർഡിനായിട്ട് പോയത് കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടാണ്. ആ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവർ എല്ലാവരും കൂടെ ഒപ്പിട്ടിട്ട് WCC പേരിൽ ഒരു ഒപ്പിട്ട്, അതും പലരുടെയും വ്യാജമായ ഒപ്പിട്ടിട്ടൊരു ഒരു മെമ്മോറാണ്ടം നൽകിയില്ലേ? എന്നിട്ട് മോഹൻലാൽ ചെന്നപ്പോൾ രണ്ട് കൈ നീട്ടിയിട്ടല്ലേ ജനങ്ങൾ സ്വീകരിച്ചത്? മോഹൻലാലിൻ്റെ ഒക്കെ ഒരു സ്വീകാര്യത നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കും. എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നടന്മാരാണ് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ. ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന നടനെതിരെ ആവശ്യമില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ എത്രയോ ആളുകളുടെ ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി വന്നു ഞങ്ങളുടെ മെമ്പറായ ആ സഹോദരി. അതൊരു തിരിച്ചറിവല്ലേ ഉണ്ടാവേണ്ടത്? എന്നിട്ട് പറഞ്ഞാൽ എന്താണ്, മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ എന്നെ തെറിവിളിക്കുന്നു. ആ തെറിവിളിക്കുന്ന ആളുകളെ മമ്മൂട്ടി തടയണം. മമ്മൂട്ടി പറയണം തെറിവിളിക്കരുതെന്ന് പറയണം. അതാണോ ചെയ്യേണ്ടത്? ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അവരുടെ ഫേസ്ബുക്ക് പേജ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സഹോദരി പറഞ്ഞു, ഈ പേജ് തുറക്കാൻ വയ്യ, ആളുകളുടെ തെറിവിളിയാണ്, ആളുകളുടെ റിയാക്ഷനാണത്, നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിയണം. ഞാനൊരു പബ്ലിക് ഫംഗ്ഷനിൽ പ്രസൻ്റ് ആകുമ്പോൾ എന്നെ എല്ലാവരും കൂടി തെറിവിളിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്കല്ല, എൻ്റെ മിസ്റ്റേക്കാണ്. ആ ജനങ്ങൾക്കെതിരെ, ആ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് കലയാണ്, കല. ഞങ്ങൾ കലാകാരന്മാരും കലാകാരികളുമാണ്. ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത. അപ്പോൾ ആ ജനങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ഞങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു പ്രവൃത്തികളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അങ്ങനെ വന്നാൽ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകലും, ഞങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ കൂവലുണ്ടാവും, ഞങ്ങൾക്കെതിരെ തെറിവിളിക്കും. ഇതൊക്കെ ജനങ്ങൾ നമ്മളകറ്റുമ്പോഴാണ്, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ എല്ലാം തെറ്റാകുമ്പോഴാണ് ജനങ്ങൾക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന ആളുകളൊന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു മൂന്നോ നാലോ നടിമാർ വിചാരിച്ചാലൊന്നും പറിച്ചെറിഞ്ഞ് കളയാൻ സാധിക്കില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടൻ കുറ്റാരോപിതനാണ്.